ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാസ്ഥ്യവും അതുപോലെ തന്നെ ആതുരവുമായ രണ്ട് സങ്കേതങ്ങളെയാണ് കണ്ടത്. സ്വാസ്ഥ്യം ആത്മനിഷ്ഠം, പൂർവ ജന്മകൃതങ്ങളായ പുണ്യങ്ങൾ. അതുകൊണ്ട് ഏതൊന്ന് അനുഭവിക്കുമ്പോൾ, ഏതൊന്ന് പറയുമ്പോൾ, ഏതൊന്ന് വിചാരിക്കുമ്പോൾ, ത്രികരണങ്ങളോടുകൂടിയവനാണ് മനുഷ്യൻ. ഈ മൂന്ന് കരണങ്ങളും കൊണ്ട് വാചികവും കായികവും മാനസികവുമായ പ്രവൃത്തിയെ ചെയ്യുമ്പോൾ അവ പുണ്യ പ്രദായകങ്ങളായിരിക്കണം. എല്ലാ പുണ്യവും ആത്മനിഷ്ഠം. ആ നിലയിൽ ആരോഗ്യം ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല. അപ്പോൾ വൈദ്യൻ, പരിചാരകൻ, ആഹാരം, ഔഷധം എന്നിവയിലെ ധനാത്മകതയെ നമുക്ക് നമ്മുടെ സുഷ്ടുവായ ആകാശം സ്വീകരിക്കുമ്പോൾ ആരോഗ്യമായും, അതുപോലെ തന്നെ അവയിലെ ഋണാത്മകതയെ നമ്മുടെ ആകാശം സ്വീകരിക്കുമ്പോൾ ദുഷ്ടുവായും തീരുന്നു. അതുകൊണ്ടാണ് ആരോഗ്യം ആത്മനിഷ്ഠമെന്ന് പറഞ്ഞത്. ആരോഗ്യം ആത്മനിഷ്ഠമാണ് ആത്മാവ്. അതുകൊണ്ട് മാനവ സൃഷ്ടിയുടെ മൂലപദാർത്ഥമെന്ന് ആയുർവേദം എടുക്കാൻ കാരണവും അതാണ്. ഇവിടെ ദോഷസാമ്യവും ദോഷ വൈഷമ്യവും നമ്മുടെ ബഹിരാകാശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ബഹിരാകാശത്തിൽ സുഷ്ടുവും ദുഷ്ടുവുമായ രണ്ട് ഭാവങ്ങളെ പെയ്തിറക്കി നമുക്ക് ആരോഗ്യവും അനാരോഗ്യവും തരുന്നു. ഇത് വാഗ്ഭടനും രോഗസ്തു ദോഷവൈഷമ്യം, ദോഷസാമ്യം അരോഗത എന്ന് പറഞ്ഞിട്ടുണ്ട്. ദോഷസാമ്യം അരോഗത എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയാഹ പ്രസന്നാത്മേന്ദ്രിയമനാഹ സ്വസ്ഥ ഇത്യഭിധീയതേ. സാമ്യാവസ്ഥയെ പ്രാകൃത പരിണാമം, പ്രാകൃത പരിമാണം, അതുപോലെ ലക്ഷണം എന്നിവ ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രാകൃത പരിമാണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂനാധിക്യമുണ്ടായാൽ അത് വൈഷമ്യമാണ്, രോഗമാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ദോഷക്ഷയവും ദോഷവൃത്തിയും, ധാതുക്ഷയവും ധാതുവൃത്തിയും, മലക്ഷയവും മലവൃത്തിയും രോഗത്തെ ഉണ്ടാക്കും.
ഈ വൈഷമ്യം പ്രകൃത്യാ ഉളവാകുന്നത് ഒന്ന്, അത് സമസ്ത രൂപത്തിലാണ്. രണ്ട്, ആംശിക രൂപത്തിൽ, അതായത് അകാർസ്നേന വൈഷമ്യം ഹി പുനർധാതൂനാം വൃദ്ധിഹ്രാസ ഗമനം ക്രാസ്നേന പ്രകൃത്യാച. അകാർസ്നേന എന്നാൽ അംശവിശേഷം, ഏതെങ്കിലും ഒരു ഗുണം കൊണ്ട്. പ്രകൃത്യ എന്നാൽ എല്ലാ ദോഷങ്ങളുടെയും ധാതുക്കളുടെയും എല്ലാ ഗുണങ്ങളും കൊണ്ട്. ഉദാഹരണത്തിന്, ജ്വരത്തിൽ പിത്തത്തിൻ്റെ ഉഷ്ണഗുണം വർദ്ധിക്കുന്നു. പിത്തത്തിൻ്റെ തീഷ്ണഗുണം വർദ്ധിക്കുന്നു. പിത്ത അതിസാരത്തിൽ സമസ്ത പിത്തം, വിശേഷിച്ച് ദ്രവഗുണം വർദ്ധിക്കുന്നു. കാമലയിൽ സമസ്ത പിത്തം വർദ്ധിക്കുന്നു. അമ്ലപിത്തത്തിൽ പിത്തത്തിൻ്റെ അമ്ലഗുണം വർദ്ധിക്കുന്നു. രക്തവൃദ്ധിയിൽ രക്തപിത്തം, രക്തക്ഷയത്തിൽ പാണ്ഡു, മാംസാർബുദത്തിൽ മാംസവൃദ്ധി, യക്ഷ്മാവിൽ മാംസക്ഷയം, സ്ഥൗല്യത്തിൽ മേധോവൃദ്ധി, കാർശ്യത്തിൽ മേധക്ഷയം എന്നിവയെല്ലാം നമുക്ക് ബോധ്യമാണ്. വൈഷമ്യം, ക്ഷയം അഥവാ വൃദ്ധി, അതുകൊണ്ട് വൈഷമ്യ ഉൽപാദക നിദാനം രണ്ടു വിധം. ഒന്ന് സന്ദർഭക നിദാനം, രണ്ട് അപതർപ്പക നിദാനം. ശരീരത്തിൻ്റെ ശോഷണം, ശരീരത്തിന് വരുന്ന സ്ഥൗല്യം, ഇവയെ വെച്ച് സന്ദർഭകങ്ങളും അപതർപ്പകങ്ങളുമായ രണ്ട് നിദാന രീതികളെന്ന പോലെ ചികിത്സയും രണ്ടു വിധം. സന്ദർപ്പണോദ്ധം, അങ്ങനെയുള്ള വ്യാധികളിൽ അപതർപ്പണ ചികിത്സ. അപതർപ്പണോദ്ധവ്യാധികളിൽ സന്ദർപ്പണ ചികിത്സ. സാമാന്യം വൃദ്ധി കാരണം സന്ദർപ്പണത്തിൻ്റെ സൂത്രമാണ്. ഹ്രാസഹേതുർവിശേഷ അപതർപ്പണത്തിൻ്റെ സൂത്രമാണ്. രോഗനിർണയത്തിലും ചികിത്സയിലും ദോഷാദികളുടെ വൈകാരിക അവസ്ഥ അറിയേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്രങ്ങളിൽ ദോഷദൂഷ്യാദികളുടെ വൃദ്ധിക്ഷയങ്ങളുടെ ലക്ഷണം വർണ്ണിച്ചിട്ടുണ്ട്. പ്രാകൃത കർമ്മങ്ങളിൽ അതിയോഗം വൃദ്ധിയും ന്യൂനയോഗം ക്ഷയവും സൂചിപ്പിക്കുന്നു എന്ന സാമാന്യ സിദ്ധാന്തവും പറയപ്പെട്ടിട്ടുണ്ട്. ദോഷാഹ പ്രവൃദ്ധാഹ സ്വലിംഗം ദർശയന്തി യഥാബലം ക്ഷീണാഹ ജഹതി ലിംഗം സ്വം സ്വമാഹ സ്വം കർമ്മ കുറുവതേ. സ്വം സമാഹ സ്വം കർമ്മ കുറുവതേ. വായുവിൻ്റെ പ്രാകൃത കർമ്മമാണ് ഗതി. വായു ഗതിശീലമുള്ളതാണ്. ഗതി വൃദ്ധി, ഗതിയുടെ ആധിക്യം ശരീരത്തിൽ, വായുവിൻ്റെ ഗതിക്ക് വൃദ്ധി വന്നാൽ കമ്പരോഗത്തിൽ വാദവൃദ്ധിക്ക് ഉദാഹരണമാണ്. പക്ഷവധത്തിൽ ഗതിക്ഷയമാണ്. കൈ ഉയർത്താനാവില്ല, കാലനക്കാനാവില്ല, അവിടെയൊക്കെ ഗതിശീലത വായുവിന് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂനയോഗമാണ്, ഗതിക്ഷയമാണ്.
പിത്തത്തിൻ്റെ പ്രാകൃതകർമ്മം ഊഷ്മാവാണ്. ജ്വരം പിത്തവൃദ്ധിയുടെയും അഗ്നിമാന്ദ്യത്തിൽ പിത്തക്ഷയത്തിൻ്റെയും അറിവ് നമുക്കുണ്ട്. സ്ഥൈര്യം അഥവാ ഗൗരവത്തിൻ്റെ ആധിക്യവും ന്യൂനതയും കഫത്തിൻ്റെ വൃത്തിക്ഷയമാണ്. സ്ഥൗല്യത്തിൽ കഫവൃദ്ധിയും കാർഷ്യത്തിൽ കഫക്ഷയവുമാണ് ദോഷവൃദ്ധിയുടെ അവസ്ഥയിൽ ക്ഷീണാഹ വർദ്ധൈതവ്യാഹ ചികിത്സാസൂത്രമാണ്. ദോഷങ്ങളുടെയും ധാതുക്കളുടെയും വൃദ്ധിയും ക്ഷയവും ദേശീയവും സാർവദൈഹികവുമാണ്. വൃദ്ധിക്ഷയങ്ങളിൽ ഒരു മഹത്വപൂർണ്ണ പഠനമുണ്ട്. കർമ്മണഃ പ്രകൃതാത് ഹാനി ബുദ്ധിർവ്യാപി വിരോധിനാം. വൈഷമ്യാവസ്ഥയിൽ ഏതു ദോഷം, വാതമോ പിത്തമോ കഫമോ, ഏതു ദോഷം അഥവാ ധാതു, രസമോ രക്തമോ മാംസമോ മേദസ്സോ അസ്ഥിയോ മജ്ജയോ ശുക്രമോ, ഏത് ധാതു വിഷമമാവുന്നുവോ വിശേഷിച്ച് ക്ഷീണമാവുന്നുവോ പ്രാകൃത അളവിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, അത് രോഗത്തിൻ്റെ കാരണം. രോഗോത്പത്തിയിൽ മാനസിക ഭാവവും പരിഗണിക്കണം. രോഗത്തിൻ്റെ പ്രകൃഷ്ട കാരണം നമ്മൾ ആയുർവേദത്തിൻ്റെ ശരീരശാസ്ത്രത്തെ കണ്ടത് ദോഷം ദൂഷ്യം ധാതു മലമെന്ന് മൂന്നായാണ്. രണ്ടാമത് കണ്ടത് ഇന്ദ്രിയങ്ങളും ആത്മാവും മനസ്സുമാണ്. മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗത്തിലും ആരോഗ്യത്തിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നതും മനസ്സാണ്. രോഗത്തിൻ്റെ പ്രകൃഷ്ട കാരണം മനസ്സുമായി ബന്ധപ്പെട്ട പ്രജ്ഞാപരാധം. ഏത് പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും ഭൂമിയിൽ വച്ച് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ രോഗമില്ല. നമ്മൾ പലപ്പോഴും നോക്കിക്കണ്ടാൽ കളവ്, ഹിംസ, ലൈംഗിക ദുരാചാരം ഇവയൊക്കെ ചെയ്തിട്ട് അവ പിടിക്കപ്പെട്ട് മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ട് കിടക്കുമ്പോഴുള്ള പശ്ചാത്താപവും പണിയെടുക്കലും കഴിഞ്ഞ് ഇറങ്ങി വരുന്നവനിൽ ശാരീരിക രോഗങ്ങൾ കാണുന്നില്ല. പിന്നെയും അവൻ അതിന് തന്നെ പോകുമ്പോഴും ആരോഗ്യത്തോടെയാണ്. താൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങാതെ അതിനെ മൂടിവെച്ച് പോകുന്ന ആളുകളെയെല്ലാം കടുത്ത രോഗം ബാധിക്കുന്നത് കാണാം. രോഗം ബാധിച്ചു കഴിയുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം ചെല്ലുന്നവരോട് പറയുന്നത് കേൾക്കാം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എനിക്കിത് വരാൻ. അതവരെ അകത്തുനിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതാണ് തൻ്റെ രോഗമെന്നും അത് നിങ്ങൾ സ്വീകരിക്കരുതെന്നും ഉള്ള നിർദ്ദേശമാണ്. ലോകത്തെല്ലാവരും കേട്ടിട്ടും പറഞ്ഞിട്ടുമുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചല്ല എന്ന് വരുത്തി തീർത്ത് സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാത്ത ആളുകൾ, ശിക്ഷ ഭൂമിയിൽ ലഭിക്കാത്തവർ അത് ആരോടെങ്കിലും പറയണം. തനിച്ചു വയ്ക്കുന്നതാവരുത്. രോഗനിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ആരോഗ്യശാസ്ത്രത്തിൽ പശ്ചാത്താപവും പ്രായശ്ചിത്തവും മനസ്സിൻ്റെ തലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ധീ, ധൃതി, സ്മൃതി, വിഭ്രംശ, കർമ്മയത് കുരുദേ ശുഭം, പ്രജ്ഞാപരാധം തം വിദ്യാ സർവദോഷ പ്രകോപണം. ധീ, ധൃതി, സ്മൃതി, വിഭ്രംശമായിട്ട്, ധീ ബുദ്ധി, ധൃതി ധാരണ, സ്മൃതി ഓർമ്മ, ഇവ വിഭ്രംശിക്കപ്പെട്ട് പലവിധ കർമ്മങ്ങളിൽ മനുഷ്യനേർപ്പെടും. പ്രത്യേകിച്ചും ഏഷണാത്രയങ്ങളിൽ പെടുമ്പോൾ ഭാര്യ മക്കൾ തുടങ്ങിയ ദാരേഷണാദികൾ പ്രശസ്തി മുതലായ ലോകേഷണങ്ങൾ ധനവും ധനകാരണമായതും ഉൾക്കൊള്ളുന്ന വിത്തേഷണങ്ങൾ ഇവയിലൊക്കെ സംഘം വരുമ്പോൾ പ്രായേണ മാനവൻ ബുദ്ധി നഷ്ടപ്പെട്ടവനായിത്തീരും, ഓർമ്മയും കുറഞ്ഞവനായിത്തീരും, ധാരണ പോയവനായിത്തീരും. അത്തരം അവസരങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ അശുഭങ്ങളായിരിക്കും തനിക്കും അന്യർക്കും. അതിനെ പ്രജ്ഞാപരാധം എന്നാണ് വിളിക്കുന്നത്. അത് നാം നേരത്തെ പറഞ്ഞ ദോഷങ്ങളെ പ്രകോപിപ്പിക്കും, ധാതുക്കളെയും ദുഷിപ്പിക്കും. ദോഷവും ധാതുവും ദുഷിക്കുവാനും മലത്തിൻ്റെ സാമ്യാവസ്ഥ നഷ്ടപ്പെടുവാനും ഇടയാവും. ഇങ്ങനെ ധീയും ധൃതിയും സ്മൃതിയും വിഭ്രംശമായി മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അശുഭങ്ങളായിത്തീരുമ്പോൾ മിഥ്യാഹാര വിഹാരാദികൾക്കും കാരണമായിത്തീരും. പ്രജ്ഞാപരാധം, ഇത് ദോഷപ്രകോപണത്തിന് ഏറ്റവും പ്രസിദ്ധമായ കാരണങ്ങളിൽ പ്രധാനമാണ്. ഇവയെക്കൊണ്ടാണ് രോഗങ്ങളിൽ പലതും വർദ്ധിക്കുന്നത്. ഇതിനിടയിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇച്ഛകൾ, ദ്വേഷം, സുഖം, ദുഃഖം, പ്രയത്നം, അഞ്ച് ആത്മിക ഭാവങ്ങളാണിവ. ഇച്ഛ, അസിമിലേഷൻ, നാം ഓരോന്നിനെ സ്വീകരിക്കുന്നത് ഇച്ഛയിലേക്ക് അവന്ന് വീഴുന്നത്. എങ്ങനെയാണ് നമ്മുടെ ആഹാരം, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളും അകത്തേക്ക് കഴിക്കുന്ന ആഹാരവും അതിൻ്റെ പചനപ്രക്രിയകളുമെല്ലാം നമ്മുടെ ഇച്ഛയുടെ കേന്ദ്രത്തിൽ ഒട്ടേറെ പരിണാമവും വരുത്തും. ദ്വേഷം, എക്സ്ക്രീഷൻ, നമ്മളിൽ നിന്ന് പോകേണ്ടവയെ കൃത്യമായി പോകാൻ അനുവദിച്ചില്ലെങ്കിൽ അകത്തുരുണ്ടുകൂടുന്നതാണ് ഈ ദ്വേഷം. കോപതാപാദികൾ മുതൽ വിയർപ്പും മലവും മൂത്രവും വരെയുള്ള സാധനങ്ങളെല്ലാം പുറത്തു കളയേണ്ടവയാണ്, സ്വീകരിച്ചു വയ്ക്കേണ്ടവയല്ല. ഇവയെല്ലാം പുറത്തേക്ക് കളയുമ്പോൾ ദ്വേഷം നമുക്ക് കുറയും. ദ്വേഷിക്കാനുള്ളവയെല്ലാം അകത്ത് കയറിയിരിക്കുന്നു. എങ്ങനെയുള്ളതിനെ നാം സ്വീകരിക്കുന്നു, എങ്ങനെയുള്ളതിനെ നാം പുറത്തു കളയുന്നു,
ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമിരിക്കുന്നതെന്ന് നാം ഇനിയും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ വളർച്ച സുഖമാണ്, ഗ്രോത്ത്. നമ്മളിൽ വരുന്ന തകർച്ച, ഇറിറ്റബിലിറ്റി, ദുഃഖമാണ്. ഉൽപാദന പ്രക്രിയ മുഴുവൻ പ്രയത്നവുമാണ്. ഈ അഞ്ച് ആത്മീക ഭാവങ്ങൾ, ചേതന, ധൃതി, ബുദ്ധി, സ്മൃതി, അഹങ്കാരം, ഇവയെ ഒന്നിച്ച് നമുക്ക് അഹങ്കാരമെന്ന് പറയാം. തൻ്റെ സന്ദേശങ്ങളെ അയക്കുന്നതിനും നടപ്പാക്കുന്നതിനും അഹങ്കാരം ഉപയോഗിക്കുന്ന കരണങ്ങളാണ് ഇവ. അഹങ്കാരത്തിൻ്റെ കരണം, അഹങ്കാരത്തിന് ലോകത്തോട് പറയാൻ, ലോകത്ത് ചെയ്യാൻ ഒട്ടേറെ കാര്യമുണ്ട്. ചേതനയും ധൃതിയും ബുദ്ധിയും സ്മൃതിയും അഹങ്കാരവും അഹങ്കാരത്തിന് ലോകത്തോട് പറയാനുള്ള കരണങ്ങൾ തന്നെയാണ്. ആ ലോകത്തോട് പറയുന്ന ഈ കരണങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ ഉചിതങ്ങളായിരുന്നാൽ നമ്മുടെ ചേതനൻ പുറത്തേക്ക് വിടുന്ന ചേതനമായിരിക്കുന്ന ഭാവതലങ്ങൾ, അവ ചൈതന്യവത്തും സദ്ഭാവപൂർവകവും ആയിരിക്കുമ്പോൾ നാം ആരോഗ്യമുള്ളവരായിത്തീരും. നമ്മുടെ ധാരണ പുറത്തുള്ളവർക്ക് മനസ്സിലാകുന്ന നമ്മുടെ ധാരണ സദ്ഭാവപൂർവകവും ശുഭവുമായിരിക്കുമ്പോൾ ആ കരണം നാമും നമ്മുടെ ചുറ്റുപാടുകളുമായി ഇണക്കുന്ന ആ രീതിയിലാണ് നമ്മുടെ ആരോഗ്യമിരിക്കുന്നത്. അപ്പോൾ ഓരോ സന്ദേശവും നമ്മുടെ ബുദ്ധി കാര്യങ്ങളെ കണ്ടിട്ട് അതിനനുഗുണമായി പക്ഷപാതപരമല്ലാതെ ശരി ശരിയായും തെറ്റ് തെറ്റായും ഓരോരുത്തരിലും കാണുന്നവയെ ബുദ്ധിക്കനുസരിച്ച് ബുദ്ധി എന്ന കരണം കൊണ്ട് അളക്കുകയും അറിയിക്കുകയും ചെയ്യുമ്പോൾ എത്ര സമ്യക്കായി അറിയിക്കുന്നു അതനുസരിച്ച് നമുക്ക് ആരോഗ്യമുണ്ട്, ഇല്ലെങ്കിൽ രോഗമുണ്ട്. അതുപോലെ നമ്മുടെ ഓർമ്മകൾ, ഒരുവൻ്റെ ഓർമ്മകൾ എത്രയെത്ര ജന്മങ്ങളുടെ സ്മരണകളാണ് കിടക്കുന്നത്. പൂർവാർജിതങ്ങളായ ഈ സ്മരണകൾ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ, നമ്മുടെ കൊടുക്കവാങ്ങലുകളിൽ, നമ്മുടെ ജീവിതക്രമങ്ങളിലൊക്കെ നിസ്തുലമായ പങ്കുവഹിക്കുന്നു. അവ ശുഭോദർക്കമായിരുന്നാൽ, അവയക്കുന്ന സന്ദേശങ്ങൾ ശുഭപൂർവകങ്ങളായിരുന്നാൽ ആരോഗ്യമാണ്, അശുഭമായാൽ രോഗം. നമ്മുടെ അഹങ്കാരം, ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഭാവം, ഒരു തരത്തിൽ അതാണ് നമ്മുടെ വ്യക്തി, അതാണ് നമ്മുടെ വ്യക്തത. നമ്മിലെ വ്യക്തി നമ്മോട് തന്നെയും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളോട് തന്നെയും അനേകം കാര്യങ്ങൾ നടപ്പാക്കുവാൻ ഉദ്ദേശിച്ച അനേകം സന്ദേശങ്ങളെ ശരീരം കൊണ്ടും ആംഗ്യം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പ്രകടമാക്കുന്നുണ്ട്. സൂചനകൾ മുതൽ വലിയ വലിയ പ്രതികരണങ്ങൾ വരെ പ്രകടമാക്കുന്ന ഈ സന്ദേശങ്ങൾ ഉചിതങ്ങളായിരിക്കുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നത്.
ആരോഗ്യശാസ്ത്രത്തിൻ്റെ ഈ ഗഹനതയെ നമുക്കായി വിവരിച്ച് ആയുർവേദത്തിന് നമുക്ക് നമോവാഗമർപ്പിക്കാം.